എല്ലാവർക്കും അടുത്ത ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഗ്രാവിറ്റേഷൻ ഗുരുത്വാകർഷണം എന്ന ചാപ്റ്ററിൻ്റെ ഏതാണ്ട് എത്തി നിൽക്കുകയാണ് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന അസൈൻമെൻറ്റ് എല്ലാവരും കൃത്യമായിട്ട് ചെയ്തില്ലേ എന്തായിരുന്നു അസൈൻമെൻറ്റ് നമുക്ക് നോക്കാം അറുപത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന് ഭൂമിയിലെ ഭാരം എത്ര ബി ചന്ദ്രനിലെ ഭാരം എത്ര ഫോർ എ മാസ് ഓഫ് സിക്സ്റ്റി കിലോഗ്രാം വാട്ട് ഈസ് ദ വെയ്റ്റ് ഓൺ എർത്ത് ക്വസ്റ്റ്യൻ ബി വാട്ട് ഈസ് ദ വെയ്റ്റ് ഓൺ ദ മൂൺ എല്ലാവർക്കും ഉത്തരം കിട്ടിയില്ലേ നമുക്ക് നോക്കാം ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് ഭൂമിയിലെ ഭാരം കണ്ടുപിടിക്കുന്ന സമവാക്യം ഇസ് ഈക്വൾ ടു എം ജി മാസ് അറുപതെന്ന് തന്നിട്ടുണ്ട് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അറുപതേ ഗുണം ജിയുടെ വാല്യൂ നമുക്കറിയാം നയൻ പോയിൻ്റ് എയ്റ്റ് സോ അറുപതേ ഗുണം ഒൻപതേ പോയിൻ്റ് എട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഫൈവ് എയ്റ്റി എയ്റ്റ് ന്യൂട്ടൺ എന്ന് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ന്യൂട്ടണിലുള്ള ഭാരത്തെ കിലോഗ്രാം വെയ്റ്റിലേക്ക് മാറ്റാൻ നമുക്ക് നയൻ പോയിൻ്റ് എയിറ്റ് കൊണ്ട് ഹരിക്കണം സോ ദാറ്റ് ഈസ് ഈക്വൾ ടു ഫൈവ് എയ്റ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ നയൻ പോയിൻറ്റ് എയ്റ്റ് കിലോഗ്രാം വെയ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സിക്സ്റ്റി കിലോഗ്രാം വെയ്റ്റ് എന്ന് കിട്ടും അപ്പോൾ ചോദ്യം എയുടെ ഉത്തരം കിട്ടി ഭൂമിയിലെ ഭാരം സമം സിക്സ്റ്റി കിലോഗ്രാം വെയ്റ്റ് ക്വസ്റ്റ്യൻ ബി ചന്ദ്രനിലെ ഭാരം എത്ര ചന്ദ്രനിലെ ഭാരം സമം എം ഇൻറ്റു ചന്ദ്രനിലെ ജിയുടെ മൂല്യം വേണം എടുക്കാൻ സോ ദാറ്റ് ഈസ് ഈക്വൾ ടു മാസ് അറുപതാണ് അറുപതേ ഗുണം ചന്ദ്രനിലെ ജിയുടെ മൂല്യം വൺ പോയിൻ്റ് സിക്സ് ടു ആണ് സോ അറുപതേ ഇൻറ്റു വൺ പോയിൻ്റ് സിക്സ് ടു ആൻസർ കിട്ടും നയൻറ്റി സെവൻ പോയിൻ്റ് ടു ന്യൂട്ടൺ നേരത്തത് പോലെ ഈ ന്യൂട്ടനിലുള്ള ഭാരത്തെയും നമുക്ക് കിലോഗ്രാം വെയിറ്റിലേക്ക് മാറ്റാം

അതുപോലെ ചന്ദ്രനിലെ ഭാരം ചന്ദ്രനിലെ ഭാരം നമുക്ക് കിട്ടിയത് ടെൻ കിലോഗ്രാം വെയ്റ്റ് അത് രണ്ടും കൂടി ഒന്ന് കമ്പെയർ ചെയ്തേ അറുപത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന് ഭൂമിയിലെ ഭാരം അറുപത് കിലോഗ്രാം വെയിറ്റും എന്നാൽ ചന്ദ്രനിലെ ഭാരം പത്ത് കിലോഗ്രാം വെയിറ്റുമാണ് അതായത് ഒരേ വസ്തു ഭൂമിയിൽ അറുപത് കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്ന വസ്തു ചന്ദ്രനിലെത്തിയപ്പോൾ അതിൻ്റെ വെയ്റ്റ് അതിൻ്റെ ഭാരം അതിൻ്റെ ആറിലൊന്നായി കുറഞ്ഞു പത്ത് കിലോഗ്രാം വെയ്റ്റായി മാറി അല്ലേ അപ്പോൾ ഈ ഒരു വസ്തുത പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് തന്നെ നൽകാവുന്നതാണ് ആ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ ആ ചിത്രത്തിൽ ആ കുട്ടി ആ ഹൈജമ്പ് ചാടിയ ആളോട് എന്താ പറയുന്നത് ചേട്ടന് വേണമെങ്കിൽ ഇരുപത്തി നാല് മീറ്റർ ഉയരത്തിൽ ചാടാം ഇപ്പോൾ നാല് മീറ്റർ അല്ലേ ചാടിയുള്ളൂ വേണമെങ്കിൽ ഇരുപത്തിയാല് മീറ്റർ ഉയരത്തിൽ ചാടാം പക്ഷേ എവിടെ ചെല്ലണം ആ ചന്ദ്രനിൽ ചെല്ലണം എന്താ അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതായത് ചന്ദ്രനിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഭാരം ആറിലൊന്നായിട്ട് കുറയും ശരിയല്ലേ അപ്പോൾ നമുക്ക് ഭൂമിയിൽ നാല് മീറ്റർ ചാടാമെങ്കിൽ ചന്ദ്രനിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ആറ് മടങ്ങ് ചാടാൻ കഴിയും അപ്പോൾ നാല് ഇൻറ്റു എത്രയാണ് ഇരുപത്തി അപ്പോൾ ഇരുപത്തിയാല് മീറ്റർ ചന്ദ്രനിൽ ചെന്നാൽ ചാടാൻ കഴിയും അതാണ് ആ ചിത്രത്തിൽ ആ കുട്ടി ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്താലോ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ നാൽപ്പത്തിരണ്ട് കിലോഗ്രാം മാസുള്ള ഒരു വസ്തു സ്പ്രിംഗ് ത്രാസിൽ തൂക്കിയിട്ടാൽ സ്പ്രിംഗ് ത്രാസിൽ പ്രയോഗിക്കുന്ന ബലം എത്രയായിരിക്കും ഇത് വ്യാഴത്തിൽ വെച്ചാണെങ്കിലോ ചന്ദ്രനിലോ വ്യാഴത്തിലെ ജിയുടെ മൂല്യം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇഫ് എ ബോഡി ഓഫ് മാസ് ഫോർട്ടി ടു കിലോഗ്രാം ഈസ് സസ്പെൻഡ് ഫ്രം എ സ്പ്രിംഗ് ബാലൻസ് വാട്ട് വിൽ ബി ദ ഫോർസ് എക്സേട്ടഡ് ഓൺ ദ സ്പ്രിംഗ് ബാലൻസ് വാട്ട് ഈസ് ദ വാല്യൂ വെൻ ഇറ്റ് ഈസ് ഓൺ ദ ജൂപ്പിറ്റർ ദ വാല്യൂ ഓഫ് ജി ഓൺ ജൂപ്പിറ്റർ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ത്രീ പോയിൻറ്റ് വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻഡ് വെൻ പ്ലേസ്ഡ് ഓൺ ദ മൂൺ അപ്പോൾ ഈ ചോദ്യത്തിൽ ഒരേ വസ്തുവിൻ്റെ ഭാരം മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് മാസ് തന്നിട്ടുണ്ട് മാസ് ഫോർട്ടി ടു കിലോഗ്രാമാണ് ആദ്യം നമുക്ക് ഭൂമിയിലെ ചോദ്യം ഭൂമിയിൽ എത്രയാണ് ഇതിൻ്റെ ഭാരമെന്ന് നോക്കാം ഭൂമിയിലെ ഭാരം സമം എം ജി മാസ് ഫോർട്ടി ടു ഫോർട്ടി ടു ഇൻറ്റു ജിയുടെ വാല്യൂ നയൻ പോയിൻറ്റ് എയ്റ്റ് സോ ദാറ്റ് ഈസ് ഈക്വൾ ടു ഫോർ ഹണ്ട്രഡ് ആൻഡ് ലെവൻ പോയിൻ്റ് സിക്സ് ന്യൂട്ടൺ ഇപ്പോൾ ഭൂമിയിലെ ഭാരം കിട്ടി നാനൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ആറ് ന്യൂട്ടൺ ഇനി ഇതേ വസ്തുവിൻ്റെ ഭാരം വ്യാഴത്തിൽ എത്രയാണെന്ന് നോക്കാം വ്യാഴത്തിൽ വസ്തുവിൻ്റെ ഭാരം ഇസ് ഈക്വൾ ടു മാസ് ഇൻറ്റു വ്യാഴത്തിലെ ജിയുടെ മൂല്യം ദാറ്റ് ഇസ് ഈക്വൾ ടു ഫോർട്ടി ടു ഇൻറ്റു ട്വൻ്റി ത്രീ പോയിൻറ്റ് വൺ ആൻസർ കിട്ടും നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി പോയിൻറ്റ് ടു ന്യൂട്ടൺ തൊള്ളായിരത്തി എഴുപത് പോയിൻ്റ് രണ്ട് ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടും അടുത്തതായിട്ട് ഇതേ വസ്തുവിനെ ചന്ദ്രനിൽ വെച്ചിട്ട് ഭാരം കണക്കാക്കുന്നു ചന്ദ്രനിലെ ഭാരം സമം മാസ് ഗുണം ചന്ദ്രനിലെ ജിയുടെ മൂല്യം ദാറ്റ് ഈസ് ഈക്വൾ ടു ഫോർട്ടി ടു ഇൻറ്റു വൺ പോയിൻ്റ് സിക്സ് ടു ആൻസറ് കിട്ടും 68.04 എയിറ്റ് പോയിൻ്റ് സീറോ ഫോർ ന്യൂട്ടൺ അപ്പോൾ ചന്ദ്രനിലെ ഭാരവും നമുക്ക് കിട്ടി അറുപത്തി എട്ട് പോയിൻ്റ് പൂജ്യം നാല് ന്യൂട്ടൺ എന്ന് ഉത്തരം കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കാം ഇവിടെ നമ്മൾ പഠിക്കുന്ന ആശയം നിർബാധ പതനം അഥവാ ഫ്രീ ഫോൾ എന്ന ആശയമാണ് ശ്രദ്ധിച്ചേ ഇപ്പോൾ എൻ്റെ ഈ പേന ഈ പേനയിൽ ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ട് ഞാൻ പിടിവിട്ടാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിച്ചു ഈ പേന താഴേക്ക് വീണു അല്ലേ എന്തുകൊണ്ടാണ് ഈ പേന താഴേക്ക് വീണേ ഇത് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് പറയേ എന്തുകൊണ്ട് ഈ പേന താഴേക്ക് വീണു ആ ഭൂമി ഇതിന്മേൽ ഒരു ആകർഷണ ബലം കൊടുത്തു ഇത്തരത്തിൽ ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ ആ വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് താഴേക്ക് പതിക്കും ഇത്തരം പതനമാണ് നിർബാധ പതനം അഥവാ ഫ്രീ ഫോൾ എന്ന് പറയും വെൻ എ ബോഡി ഈസ് അലോഡ് ടു ഫോൾ ഫ്രം എ സർട്ടൻ ഹൈറ്റ് ഇറ്റ് ഫോൾസ് ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ദിസ് ഈസ് കോൾഡ് ഫ്രീ ഫോൾ അപ്പോൾ ഇത്തരത്തിൽ സ്വതന്ത്രമായി താഴേക്ക് ഗുരുത്വാകർഷണ ബലത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ താഴേക്ക് പതിക്കുന്ന വസ്തുക്കളുടെ ചലനമാണ് അല്ലെങ്കിൽ പതനമാണ് നിർബാധ പതനം അഥവാ ഫ്രീ എന്ന് വിളിക്കുന്നത് പക്ഷേ ഇവിടെ ചെറിയ ഒരു കണ്ടീഷനുണ്ട് എന്താണ് ആ നിബന്ധന എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലൊരു വസ്തു താഴേക്ക് പതിക്കുമ്പോൾ അവിടെ എയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വായുവിൻ്റെ ഘർഷണം ഉണ്ടാകാൻ പാടില്ല എന്നാൽ ഇവിടെ വായുവിൻ്റെ ഘർഷണം ഉണ്ടോ ഉണ്ട് പക്ഷേ അതിൻ്റെ അളവ് എങ്ങനെയാണ് വായുവിൻ്റെ ഘർഷണം വളരെ വളരെ ചെറുതാണ് ഇവിടെ അതുകൊണ്ട് നമ്മളത് പരിഗണിക്കുന്നില്ല അപ്പോൾ അത് പരിഗണിക്കാത്തടത്തോളം കാലം ഞാനിപ്പോൾ നടന്ന ഈ പേന താഴേക്ക് വീണത് ഉദാഹരണമാണ് നിർബാധ പതനത്തിന് ഉദാഹരണമാണ് അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഫ്രീ ഫോൾ എന്ന് പറയും നിർബാധ പതനത്തിലായിരിക്കുന്ന വസ്തുവിന് മറ്റെന്തൊക്കെ പ്രത്യേകതകളാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായി വളരെ ചെറിയ ഒരു പ്രവർത്തനം നമുക്ക് നോക്കാം ഇതാ നോക്കൂ ഇത് നിങ്ങൾക്ക് പരിചയമുള്ള സ്പ്രിംഗ് ആണ് ഇപ്പോൾ ഈ സ്പ്രിംഗ് ബാലൻസിൻ്റെ റീഡിങ് പൂജ്യമാണ് ഈ സ്പ്രിംഗ് ബാലൻസിൽ ഞാൻ ഒരു കല്ല് തൂക്കിയിടുന്നു ഇതാ നോക്കൂ ഇപ്പോൾ ഈ സ്പ്രിങ് താഴേക്ക് വലിഞ്ഞത് നിങ്ങൾക്ക് കാണാം നമുക്ക് ഈ സ്പ്രിങ് ബാലൻസിൽ ഞാൻ ഈ കല്ല് തൂക്കിയിടുമ്പോൾ ഈ കല്ലിൻ്റെ ഭാരം ഇതിനകത്ത് റീഡിങ് ആയിട്ട് കാണിക്കുന്നുണ്ട് സ്പ്രിങ് താഴേക്ക് വലിഞ്ഞു അല്ലേ അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റീഡിങ് താഴേക്ക് നിങ്ങൾക്ക് കാണാം എന്നാൽ ഞാൻ ഈ സ്പ്രിംഗ് ബാലൻസിനെ ഈ സ്പ്രിങ് ബാലൻസിനെയും അതോടൊപ്പം ഈ കല്ലിനെയും നിർബാധം താഴേക്ക് വീഴാൻ അനുവദിക്കുകയാണ് ശ്രദ്ധിച്ച് നോക്കണേ നോക്കിക്കേ എന്താണ് സംഭവിച്ചത് ഇത് താഴേക്ക് വീഴുന്ന അവസരത്തിൽ ഈ സ്പ്രിംഗ് ബാലൻസും കല്ലും ഒരുമിച്ച് താഴേക്ക് വീഴുന്ന അവസരത്തിൽ സ്പ്രിംഗ് ബാലൻസിന്റെ റീഡിങ് എത്രയായിട്ട് മാറി ആ അതെ പൂജ്യമായിട്ട് മാറി എന്ന് വെച്ചാൽ എന്താ സ്പ്രിംഗ് ബാലൻസിൽ റീഡിങ് പൂജ്യം കാണിച്ചു എന്ന് വെച്ചാൽ അർത്ഥം എന്നുവെച്ചാൽ അർത്ഥം അതേ ഉള്ളൂ ആ സമയത്ത് കല്ലിൻ്റെ ഭാരം പൂജ്യമായിരുന്നു അപ്പോൾ നമുക്കത് വേണമെങ്കിൽ നിർബാധ പതനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞുകൂടെ എന്താ പ്രത്യേകത നിർബാധ പതനത്തിലായിരിക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരം പൂജ്യമായിരിക്കും ഈ പരീക്ഷണം ഒന്നുകൂടി വ്യക്തമാവാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ അനിമേഷൻ കൂടി കാണാം ഈ നിർബാധ പതനത്തിൽ എന്താണ് കൃത്യമായിട്ട് സംഭവിക്കുന്നത് എന്ന് നോക്കിക്കൂ എല്ലാവരും കണ്ടല്ലോ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക ആ ഒരു പോയിന്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നിർബാധ പതനത്തിലായിരിക്കുന്ന വസ്തുവിന് ഭാരം പൂജ്യമായിരിക്കും ശരിയല്ലേ ഡ്യൂറിങ് ഫ്രീ ഫോൾ ദ ബോഡി വിൽ എക്സ്പീരിയൻസ് വെയിറ്റ് ഇത്തരത്തിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലും പലപ്പോഴും ഉണ്ടാവാറുണ്ട് നിങ്ങൾക്കും പലതവണ ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ഞാൻ പറയാം ഒന്നാമതായിട്ട് നമ്മൾ അമ്യൂസ്മെൻ്റ് പാർക്കിലോ അല്ലെങ്കിൽ വലിയ ഉത്സവങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ജെയിൻറ്റ് വീൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ കയറിയിട്ടുണ്ടോ എല്ലാവരും ആ ചിലരൊക്കെ കയറിയിട്ടുമുണ്ട് ഈ ജെയിൻറ്റ് വീലിൽ ഇതിങ്ങനെ കറങ്ങി താഴേക്ക് വരുന്ന ഒരവസരമുണ്ട് അങ്ങനെ താഴേക്ക് വരുന്ന അവസരത്തിൽ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും എന്തുണ്ടാവും എന്നറിയാവോ ഒരു അനു ഒരു പ്രത്യേക അനുഭവം ഉണ്ടാവും അതായത് നമ്മുടെ ഭാരം നഷ്ടപ്പെടുന്നത് പോലെ ഒരു അനുഭവം നമുക്കുണ്ടാവും ഇതുവരെ ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ജയൻ ടി വിയിൽ കയറി നോക്കണം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് ഫീൽ ചെയ്യും അപ്പോൾ ഒരു സന്ദർഭം ഞാൻ പറഞ്ഞു അടുത്ത ഒരു സന്ദർഭം കൂടി പറയാം നമ്മൾ ബഹുനില കെട്ടിടങ്ങളിലേക്ക് പോകും അപ്പോൾ അവിടെ മുകളിലത്തെ നിലയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കാറുണ്ട് സ്റ്റെപ്പ് കയറുന്നതിന് പകരം ആ നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ലിഫ്റ്റിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ലിഫ്റ്റിൽ മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലകളിലേക്ക് വരും ആ സമയത്ത് മുകളിലത്തെ നിലയിൽ നിന്ന് ലിഫ്റ്റിൽ താഴേക്ക് വരുന്ന സമയത്തും നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടാവാം അതായത് ഒരു ഭാരക്കുറവ് നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് തോന്നും അതിൻ്റെയും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് സന്ദർഭങ്ങളും പൂർണ്ണമായിട്ടും നിർബാധ പതനമല്ല പൂർണ്ണമായിട്ടും നിർബാധ പതനമായിരുന്നെങ്കിൽ നമുക്ക് ഭാരം പൂജ്യമായി അനുഭവപ്പെട്ടേനെ പൂർണ്ണമായിട്ടും നിർബാധ പതനമല്ല അതുകൊണ്ട് നമുക്ക് ഭാരക്കുറവ് അനുഭവപ്പെടും ലോസ് ഓഫ് വെയ്റ്റ് അനുഭവപ്പെടും അപ്പോൾ നിർബാധ പതനത്തിൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ഈ ഭാരക്കുറവ് അനുഭവപ്പെടുന്നത് അതിൻ്റെ കാരണം നിർബാധ പതനത്തിലായിരിക്കുമ്പോൾ ആ വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം മുഴുവനും ആ വസ്തുവിന് ത്വരണം നൽകുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തും അതുകൊണ്ടാണ് ആ വസ്തുവിന് ഭാരക്കുറവ് അനുഭവപ്പെടുന്നത് അപ്പോൾ പൂർണമായിട്ടും ആ വസ്തുവിൻ്റെ ഭാരം മുഴുവൻ ത്വരണം ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിനാൽ ആ വസ്തുവിന് ഭാരക്കുറവ് അനുഭവപ്പെടുന്നു അപ്പോൾ നിർബാധ പതനത്തിലായിരിക്കുന്ന വസ്തുക്കൾക്ക് എന്തുകൊണ്ടാണ് ഭാരക്കുറവ് അനുഭവപ്പെടുന്നതെന്നും നമുക്ക് മനസ്സിലായി ഇത്തരത്തിൽ നമ്മളൊരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ നമ്മളുടെ ഭാരം കൃത്യമായിട്ട് അതിനകത്ത് കാണിക്കും അല്ലേ അതെന്തുകൊണ്ടാണ് ആ ഭാരം കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ബാലൻസിൽ നമ്മളൊരു ബലം പ്രയോഗിക്കും ആ ബാലൻസ് നമ്മളിന്മേൽ ഒരു ബലം തിരിച്ച് പ്രയോഗിക്കും ഇതാണ് പ്രതിബലം അഥവാ റിയാക്ഷൻ ഫോഴ്സ് ഈ റിയാക്ഷൻ ഫോഴ്സ് അഥവാ പ്രതിബലമാണ് ആ ബാലൻസിൽ റീഡിങ് ആയിട്ട് കാണിക്കുന്നത് എന്നാൽ ഈ ബാലൻസും അതിൽ നിൽക്കുന്ന ആളും ഒരുമിച്ച് താഴേക്ക് പതിക്കുന്നു എന്ന് സങ്കല്പിക്കുക അങ്ങനെ ഇവർ രണ്ടും ഒരുമിച്ച് താഴേക്ക് പതിക്കുന്ന സന്ദർഭത്തിൽ ഈ ബാലൻസ് കാണിക്കുന്ന റീഡിങ് നിങ്ങൾക്കൊന്ന് ഊഹിച്ച് പറയാമോ ആ അതെ എത്ര തന്നെയാണ് പൂജ്യം തന്നെയാണ് അതിൻ്റെ കാരണം ഇത് നിർബാധ പതനത്തിലായിരിക്കുമ്പോൾ ഈ ബാലൻസിന് പ്രതിഫലം നൽകാൻ കഴിയില്ല റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല റിയാക്ഷൻ ഫോഴ്സ് കൊടുത്താലേ റീഡിങ് കാണിക്കത്തുള്ളൂ റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് റീഡിങ് പൂജ്യം ആയിരിക്കും കാണിക്കുക ശരിയല്ലേ ഇതുപോലെ തന്നെയാണ് ഈ സ്പ്രിംഗ് ബാലൻസിൻ്റെ കേസിലും അതായത് ഈ സ്പ്രിങ് ബാലൻസിൽ നമ്മൾ ഈ കല്ല് തൂക്കിയിടുമ്പോൾ ഈ കല്ല് സ്പ്രിങ് ബാലൻസിൻമേൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ സ്പ്രിങ് ബാലൻസ് കല്ലിൻമേൽ ഒരു പ്രതിബലം ഒരു റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് എന്നാൽ നേരത്തെ നമ്മൾ ചെയ്ത പരീക്ഷണത്തിൽ ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ താഴെ കിട്ടും ശരിയല്ലേ ഒരുമിച്ച് താഴെ കിടന്ന സന്ദർഭത്തിൽ ഈ സ്പ്രിങ് ബാലൻസിന് പ്രതിഫലം കൊടുക്കാൻ കഴിയില്ല റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീഡിങ് പൂജ്യമായിട്ട് കാണിക്കും ആ നിർബാധ പതനം സംഭവിക്കുന്ന വേളയിൽ നിർബാധ പതനവുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു പ്രവർത്തനം കൂടി നമുക്ക് നോക്കിയാലോ ശരി വരൂ ഇതാ നോക്കൂ ഞാനിവിടെ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിന് അല്പം നിറവ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അല്പം നീലം ചേർത്തിട്ടുണ്ട് അപ്പോൾ നീല നിറത്തിലുള്ള വെള്ളം ഈ ബോട്ടിലിനകത്തുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് കാണാം ഇനി എൻ്റെ കയ്യിലൊരു കോമ്പസ് ഉണ്ട് ഈ കോമ്പസ് ഉപയോഗിച്ച് ഞാൻ ഈ ബോട്ടിലിൻ്റെ അടിയിൽ ഒരു സുഷിരം ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വെള്ളം ആ സുഷിരത്തിൽ കൂടി താഴേക്ക് പതിക്കുന്നുണ്ട് അല്ലേ ഇനി ഞാൻ ഈ കുപ്പിയെയും വെള്ളത്തെയും നിർബാധ പതനത്തിനായി അനുവദിക്കുകയാണ് അതായത് ഞാൻ പിടിവിടാൻ പോവാം അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചൊന്ന് നോക്കണേ നോക്കിക്കേ എന്താ നിങ്ങൾ കണ്ടത് ആ നിർബാധം പതിക്കുന്നതിന് മുമ്പായിട്ട് ആ സുഷിരത്തിൽ കൂടി വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നതാണ് എന്നാൽ ആ വസ്തു ആ ബോട്ടിൽ നിർബാധ പതനത്തിലായിരുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് വന്നോ ഇല്ല ഇതിൻ്റെ കാരണം എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ആ അതെ എന്താണ് നേരത്തെ നമ്മൾ പഠിച്ച കാരണം തന്നെയാണ് നിർബാധ പതനത്തിലായിരിക്കുമ്പോൾ ഇതിൻ്റെ ഭാരം മുഴുവൻ വസ്തുവിന് ത്വരണം നൽകുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ എന്തൊക്കെ വസ്തുതകളാണ് നമ്മൾ പഠിച്ചത് എല്ലാവരും ഓർത്ത് നോക്കിക്കേ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറയും ആ സമയത്ത് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാലോചിക്കണം ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് ന്യൂട്ടൻ്റെ സാർവിക ഗുരുത്വാകർഷണ നിയമമാണ് ദ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതിൻ്റെ ശേഷം ഭൂഗുരുത്വാകർഷണം ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന ആശയം നമ്മൾ പഠിച്ചു അതിൻ്റെ ശേഷം പഠിച്ചത് ഭൂഗുരുത്വ ത്വരണം ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ എന്ത് പഠിച്ചു ദ ഫാക്ടേഴ്സ് അഫെക്ടിങ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ജിയുടെ മൂല്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചു പിന്നീട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ആ മാസ് ആൻഡ് വെയിറ്റ് മാസും ഭാരവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് അവസാനമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു നിർബാധ പതനം അഥവാ ഫ്രീ ഫോൾ എന്ന ആശയം കൂടി നമ്മൾ ഈ പാഠത്തിൽ കണ്ടു അപ്പോൾ ഈ ആശയങ്ങൾ മുഴുവൻ ക്രോഡീകരിച്ച് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നോട്ടുകളായി എഴുതുക അതുപോലെ തന്നെ പുസ്തകത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുക ഒരു അസൈൻമെൻറ്റും കൂടി തന്ന് നമ്മുടെ ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം അസൈൻമെൻറ്റ് ചോദ്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ മുപ്പത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം കണക്കാക്കുക ദ മാസ് ഓഫ് എ ബോഡി ഈസ് തേർട്ടി കിലോഗ്രാം ദൻ വാട്ട് ഈസ് ദ വെയ്റ്റ് ഓൺ എർത്ത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ കൃത്യമായിട്ട് ചെയ്യുക അതോടൊപ്പം ചാപ്റ്ററിലെ തുടർ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ താങ്ക് യു